ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും ഉണ്ടാവാറുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ബാഡ് ടൈംസ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ധാരാളം ബാഡ് ടൈംസ് ഉണ്ടാവും. ഈ ബാഡ് ടൈംസ് ഉണ്ടാകുന്ന സമയത്ത് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ആകെ ഡെസ്പറേറ്റ് ആവുകയും ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്ത് ഉൾവലിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകാറ്. എന്നാൽ ആ ബാഡ് ടൈംസിനെ ഓവർകം ചെയ്ത് എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം, എങ്ങനെ ആ മോശം കാലഘട്ടത്തിൽ ഒരു നല്ല കാലം ഉണ്ടാക്കാനായി പ്രയത്നിക്കാം, അതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമ്പർ 1, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. നിങ്ങൾക്കുണ്ടായ ആ ബാഡ് ടൈമിനെ, നിങ്ങൾക്കുണ്ടായ ആ ഒരു പ്രശ്നത്തെ, ആ സാഹചര്യത്തെ, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ കൊറോണ പോലൊരു സാഹചര്യം വന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുകയാണ് പണ്ട് ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ബിസിനസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങളുടെ ബിസിനസ് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളർത്താൻ കഴിയണമെന്നില്ല. അപ്പം അതിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാവണം. അതിനാദ്യം ആ സിറ്റുവേഷനെ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും ബിസിനസ് സംബന്ധമായ പ്രശ്നമാണെങ്കിലും ആദ്യം ആ സിറ്റുവേഷനെ അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതേപോലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഇതേപോലൊരു മോശം സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ആ വ്യക്തി ഡിനൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനെ അംഗീകരിക്കാതിരിക്കും. ആ മോശം സമയത്തെ അംഗീകരിക്കാതിരുന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ ഡിനൈ ചെയ്തതിനു ശേഷം രണ്ടാമത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. കാരണം ഇങ്ങനെ ആയിപ്പോയല്ലോ കാര്യങ്ങൾ, ഇങ്ങനെ ആയല്ലോ എന്റെ ബിസിനസ്, ഇങ്ങനെ ആയല്ലോ എന്റെ പ്രൊഫഷൻ, ഇങ്ങനെ ചിന്തിച്ച് ദേഷ്യം വരാൻ തുടങ്ങും. മൂന്നാമത്തെ അവസ്ഥ എത്തുമ്പോഴേക്കും ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാഹചര്യം വരാൻ ഇന്നയാളാണ് കാരണം, ഈ സാഹചര്യം വരാൻ ഇന്ന ഇന്ന രാജ്യക്കാരാണ് കാരണം, ഇങ്ങനെ മറ്റു പല കാര്യങ്ങളിൽ ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങും. അതിനുശേഷം വരുന്ന അടുത്ത അവസ്ഥയാണ് ഡിപ്രഷൻ. ഇവിടെ നമ്മൾ മാനസികമായി തളർന്നു പോകും. ഈ അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നത്. ആ സ്റ്റേജിൽ അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ കടക്കും. അതായത് മോശം സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ എതിർക്കുകയും എതിർത്തതിന് ശേഷം നമ്മൾക്ക് ദേഷ്യം വരികയും അതിനുശേഷം മറ്റാരെങ്കിലുമാണ് കാരണമെന്ന് പറയുകയും ശേഷം ഡിപ്രഷനിലേക്ക് പോവുകയും അവിടെ നിന്നും അക്സെപ്റ്റൻസിലേക്ക് കടക്കുകയും ചെയ്യും. എവിടെയാണ് നമ്മുടെ മിടുക്കെന്ന് ചോദിച്ചാൽ, ഈ മോശം സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എത്രയും വേഗം തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. കാര്യം അക്സെപ്റ്റ് ചെയ്താലേ അതിനെ അതിജീവിക്കാനായിട്ടുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഡിനൈ ചെയ്ത് നിന്നാൽ നമുക്ക് ഒരിക്കലും അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അപ്പം എത്രയും വേഗം ഈ 5 സ്റ്റെപ്സിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. എത്ര വലിയ ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 2, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാഡ് ടൈം, ആ ബാഡ് ടൈം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറാവുക. എന്താണ് ആ പ്രശ്നം, ആ പ്രശ്നത്തെ കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്യുക. ആ പ്രശ്നം എങ്ങനെയൊക്കെ എന്നെ അഫക്ട് ചെയ്യുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ആ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും കൃത്യമായി മനസ്സിലാക്കുക. ഇങ്ങനെ ആ പ്രശ്നത്തെ കൂടുതൽ മനസ്സിലാക്കുക, ആ പ്രശ്നം എന്താണെന്ന് കൃത്യമായുള്ള ഒരു ധാരണ ഉണ്ടാക്കുക, ഇതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു രോഗം, ആ രോഗം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, ആ രോഗത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, ആ രോഗം വരാതെ നമുക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സ് ആണ് ചെയ്യാൻ സാധിക്കുന്നത്, സാനിറ്റൈസർ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യണം, മാസ്കിന്റെ പ്രാധാന്യം എന്താണ്, ഇവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കാര്യങ്ങളെ നേരിടാൻ കഴിയും, ഇതുപോലെയുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് എന്താണ് ആ സിറ്റുവേഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. 3, ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്തുണ്ട് അതിൽ ഫോക്കസ് ചെയ്യുക. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മോശം സാഹചര്യം വരുന്ന സമയത്ത്, ഒരു ബാഡ് ടൈം വരുന്ന സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്ത് തന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതല്ല, എന്തൊക്കെ തന്റെ കയ്യിൽ നിന്നും പോയി എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമാണ്. നമ്മളുടെ ചിന്ത നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതിനെ കുറിച്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സ്ട്രെങ്ത് ലഭിക്കും. ആ സ്ട്രെങ്ത് നമ്മളെ മുൻപോട്ട് പോകാനായി സഹായിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. അതേസമയം എന്തില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനുള്ള സ്ട്രെങ്ത് മുഴുവൻ ഇല്ലാതാവുകയും നമ്മൾ വീക്കായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്ര വലിയൊരു മോശം സാഹചര്യം വന്ന സമയത്തും എന്ത് ഇനി എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്, ആ മിച്ചമുള്ള കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. സോ ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് 100 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിൽ ഒറ്റയൊരു കാര്യം, നമ്മുടെ മേജർ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒറ്റയൊരു കാര്യം അതിൽ ഫോക്കസ് ചെയ്യുക, ബാക്കി നമുക്ക് വിഷമം വരുന്ന 99 കാര്യങ്ങളെയും മാറ്റിവെക്കുക. നമുക്ക് എവിടെ ശക്തിയുണ്ടോ അതിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നമ്മൾ പതിയെ പതിയെ വലിയ ശക്തനായി മാറുകയും എത്ര വലിയ മോശം സിറ്റുവേഷനെ കവർ ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു കരുത്ത് ആർജിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം, ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. 4, സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ്.
നമ്മൾക്കുള്ളിലുള്ള കാര്യമാണ് നമ്മുടെ സ്ട്രെങ്ത്. വാട്ട് യു ഹാവ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്, അതിനെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞതിനോടൊപ്പം സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഈ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ പുറത്ത് ചെയ്യാം, അതായത് അകത്തെ ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തി എന്നുള്ളത്. പുറത്തെ ലോകത്ത് ആ ശക്തി എവിടെയൊക്കെ ഉപയോഗിക്കാമോ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ. ആ ഓപ്പർച്യൂണിറ്റീസിനെ, ആ അവസരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ധാരാളം മാധ്യമങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെയുള്ള സ്ട്രെങ്ത് വെച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഈ മോശം സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത്, അതിന് എവിടെയൊക്കെ നമുക്ക് അന്വേഷിക്കാമോ, ആരോടൊക്കെ വിളിച്ച് തിരക്കാമോ, ഗൂഗിളിലും മറ്റ് മാധ്യമങ്ങളിലും എത്രത്തോളം നമുക്ക് സെർച്ച് ചെയ്യാമോ, അങ്ങനെ സെർച്ച് ചെയ്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താൻ കഴിയണം. എത്ര വലിയ മോശം സിറ്റുവേഷന്റെ ഉള്ളിലും ചില ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്തുന്ന ആൾക്കാരാണ് മിടുക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശം സമയത്തും ആ മോശം സമയത്തിന്റെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്താനായി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അതിനായി നമ്മളൊന്ന് ശ്രമിച്ചാൽ, തീർച്ചയായും ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കരസ്ഥമാക്കാനും ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ ഈ ബാഡ് സിറ്റുവേഷനെ കവർ ചെയ്ത് മുൻപോട്ട് പോകാനും കഴിയും. 5. ടേക്ക് വൈസ് ഡിസിഷൻസ്. ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ തയ്യാറാവുക. മനുഷ്യനെ സംബന്ധിച്ച് മോശം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ തലച്ചോറ് മാത്രമായിരിക്കില്ല പ്രവർത്തിക്കുന്നത്, അവൻ്റെ മനസ്സുകൂടി പ്രവർത്തിക്കും. ഇമോഷണലി വീക്കായി മാറുകയും അവിടെ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വൈകാരികമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് മോശം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിപരമായി മാത്രം തീരുമാനമെടുക്കാൻ തയ്യാറാവുക. പെട്ടെന്നുള്ളൊരു വികാരത്തിൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നമ്മളൊരു പേപ്പറും പെന്നും എടുത്തതിന് ശേഷം ആ മോശം സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിച്ചു, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു, ആ സ്ട്രെങ്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ട് എങ്ങനെ ഇപ്പോഴുള്ള സാഹചര്യത്തെ നന്നാക്കിയെടുക്കാം, ഇപ്പോഴുള്ള സാഹചര്യത്തെ എങ്ങനെ മാറ്റം വരുത്താം, അതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ച് വൈസായ രീതിയിൽ തീരുമാനമെടുക്കാനായി എഴുതുക. എഴുതുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത് ചെയ്താലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അത് ചെയ്യാനായി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ബാഡ് സിറ്റുവേഷനെ കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ടേക്ക് വൈസ് ഡിസിഷൻസ് അല്ലെങ്കിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ബാഡ് ടൈംസിൽ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ അമ്മയെ പോലെ, അതായത് നോളജ് ഈസ് ലൈക്ക് മദർ എന്നാണ് പറയുന്നത്, അമ്മയെ പോലെയാണ് പലപ്പോഴും അറിവ്. കാരണം അമ്മ എങ്ങനെയാണ് ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അറിവ് നമ്മളെ അപകട സാഹചര്യങ്ങളിൽ കെയർ ചെയ്യുന്നത്. ആ നോളജാണ് നമ്മൾ ഈ പേപ്പറിൽ എഴുതുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത് ഫുൾ എഴുതുമ്പോൾ കൃത്യമായൊരു നോളജ് നമുക്ക് ഉണ്ടാവുകയും ആ നോളജ് നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തെ കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും. 6. ഗെറ്റ് ട്രാൻസ്ഫോംഡ്. ഒരു പരിവർത്തനത്തിന് തയ്യാറാവുക അല്ലെങ്കിൽ ഒരു പരിവർത്തനം കൈവരിക്കുക. എന്താണ് പരിവർത്തനം എന്ന് പറഞ്ഞ അർത്ഥം? പരിവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ, അതായത് നമ്മളെ ചിന്ത എന്താണോ, നമ്മളെ വാക്കുകൾ എന്താണോ, നമ്മുടെ പ്രവൃത്തികൾ എന്താണോ, ഇതിനെയൊക്കെ മാറ്റി പുതിയ ചിന്തയിലേക്കും പുതിയ വാക്കുകളിലേക്കും പുതിയ പ്രവൃത്തികളിലേക്കും മാറി ഒരു പുതിയ മനുഷ്യനായി മാറുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക. നമ്മുടെ നിലവിലെ കഴിവുകളും നിലവിലുള്ള നമ്മുടെ അറിവുകളും ഒന്നും ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് പുതിയ ചില സ്കിൽസും പുതിയ ചില അറിവുകളും ഒക്കെ ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ കൈവരിക്കാൻ കഴിഞ്ഞാൽ ഈ ബാഡ് സിറ്റുവേഷനെ കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ തീർച്ചയായും നമുക്ക് കഴിയും. എത്ര വേഗം നിങ്ങൾക്ക് ബാഡ് സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് പോകാൻ കഴിയും. എന്തൊക്കെ വലിയ സിറ്റുവേഷൻ വന്നാലും, എന്തൊക്കെ ബാഡ് സിറ്റുവേഷൻ വന്നാലും അതിനെ കവർ ചെയ്ത് മുൻപോട്ട് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്, അങ്ങനെ ആയിരിക്കും ഞാൻ എന്നുള്ള ഉറച്ച ഒരു തീരുമാനം എടുക്കുക. ഉറച്ച രീതിയിൽ തന്നെ വിശ്വസിക്കുക, അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും എനിക്കുള്ളിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഒരു പക്ഷേ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിലായിരിക്കാം, അതല്ലെങ്കിൽ എർത്ത്ക്വേക്ക് പോലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങളായിരിക്കും, ഇങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻ വരുന്ന സമയത്തും ഈ 6 കാര്യങ്ങളൊന്ന് മനസ്സിൽ വച്ചേക്കുക. തീർച്ചയായും ആ സാഹചര്യങ്ങളെ കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ ഈ 6 കാര്യങ്ങളും ഒരുപാട് സഹായിക്കുന്നതാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.